നമസ്കാരം, ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കും. AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് അല്പം മുൻപ് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഔദ്യോഗികമായി അറിയിച്ചത്. നേരത്തെ തന്നെ വയനാട് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കും എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ കേരളത്തിലാവുമെന്നത് വിവരം ലഭിച്ചിരുന്നില്ല. തമിഴ്നാട്ടിലോ കർണാടകയിലോ ആവും എന്നായിരുന്നു. എന്നാൽ അവസാന നിമിഷം KPCC ഭാരവാഹികളുമായും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായും നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് വയനാട്ടിൽ തന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കും എന്ന് അറിയിച്ചത്. നേരത്തെ തമിഴ്നാട്ടിലോ കർണാടകയിൽ നിന്നോ ആവും രാഹുൽ ഗാന്ധി മത്സരിക്കുക എന്ന സൂചനകൾ ലഭിച്ചിരുന്നു. എന്നാൽ ആ സൂചനകളെല്ലാം തള്ളിക്കൊണ്ട് സുരക്ഷിതമായ മണ്ഡലം എന്ന നിലയിൽ വയനാട് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒപ്പം തന്നെ നേരത്തെ വയനാട് ഒപ്പം തന്നെ വടകര മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നില്ല. അവസാന ഘട്ടത്തിൽ ഗ്രൂപ്പ് ചർച്ചയാണ് അല്ലെങ്കിൽ ഗ്രൂപ്പ് തർക്കമാണ് ഇതിന് കാരണം എന്ന സൂചനകളായിരുന്നു ലഭിച്ചത്. എന്നാൽ ഇതെല്ലാം തള്ളിക്കൊണ്ട് AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയാണ് വയനാട് മണ്ഡലം ഒഴിച്ചിട്ടത് എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ T.സിദ്ദിഖിന്റെ പേര് വയനാട് മണ്ഡലത്തിൽ ഉയർന്നു വന്നിരുന്നു. എന്നാൽ അവസാന നിമിഷം സിദ്ദിഖ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. സിദ്ദിഖ് തന്നെ പറഞ്ഞിരിക്കുന്നത് AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുകയാണെങ്കിൽ താൻ ഒഴിഞ്ഞുകൊടുക്കാൻ തയ്യാറാണ്, തനിക്ക് ലഭിക്കുന്ന ഭാഗ്യമാണ് ആ ഒരു അവസരം എന്ന രീതിയിലാണ് സിദ്ദിഖ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ വടകരയിൽ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്ത് ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നു, കേരളത്തിലെ വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നു. കാരണം കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് വയനാട്. അവിടെ നിന്നും മത്സരിച്ചാൽ 100% വിജയം ഉറപ്പാണ് എന്നും കോൺഗ്രസ് കണക്ക് കൂടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ AICC നേതൃത്വവും ഒപ്പം തന്നെ KPCC നേതൃത്വവും കൂടിയാലോചനകൾ നടത്തിയിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രനോടൊപ്പം തന്നെ കേരളത്തിലെ മുതിർന്ന നേതാക്കളായ AK ആന്റണി ഒപ്പം ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി രാഹുൽ ഗാന്ധി ഏറെ നേരം ചർച്ച ചെയ്തിരുന്നു. ഈ ചർച്ചയ്ക്ക് ഒടുവിലാണ് അന്തിമ തീരുമാനം എന്ന രീതിയിൽ വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കും എന്ന തീരുമാനത്തിൽ എത്തിയത്. എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുന്നു, വയനാട് മണ്ഡലത്തിൽ AICC അധ്യക്ഷനായ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കും എന്ന തീരുമാനത്തിൽ, അന്തിമ തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു. വളരെ ആവേശത്തോടെയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഈ വാർത്തയെ സ്വീകരിക്കുന്നത്. തീർച്ചയായും കോൺഗ്രസ് അധ്യക്ഷൻ കേരളത്തിൽ നിന്നെത്തുന്നു എന്ന വാർത്ത അവർ സ്വീകരിച്ചത്, അല്ലെങ്കിൽ നവമാധ്യമങ്ങൾ സ്വീകരിച്ചത് കേരളത്തിൽ നിന്നും അടുത്ത പ്രധാനമന്ത്രി എന്ന തലക്കെട്ടോടെയാണ്. തീർച്ചയായും രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്നുറപ്പിച്ചതോടെ ആവേശത്തോടെയാണ് പ്രവർത്തകർ ഇനി മത്സരം നോക്കിക്കാണുക. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണ അല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് PC ജംഗ്ഷൻ മുക്കം.